ശുദ്ധീകരണത്തിൻ ബലിപീഠമേ സ്വസ്തി 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 ഞങ്ങൾ തൻ കർത്താവിൻ കബറിടമേ സ്വസ്തി 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 വിശുദ്ധീകരണത്തിൻ ബലിപീഠമേ സ്വസ്തി 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 ഞങ്ങൾ തൻ കർത്താവിൻ കബറിടമേ സ്വസ്തി 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 ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം ഏലിയായുടെ ആഗമനം. മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു. സ്നാപക യോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. യഹോവയെ സ്തുതിപ്പീൻ ദൈവമേ, സ്തുതിനിക്ക് യോഗ്യമാവുന്നു. ബാർഹിമോർ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയെ കടന്നു വന്നിരിക്കുന്നു. രാത്രിയിൽ സുഖകരമായ ഉറക്കം തന്ന് കാത്തു പരിപാലിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴിയും വാതിലും അവിടുന്നാണ്. ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവം അവിടുന്നാണ്. സർവശക്തനായ ദൈവം ഇന്നും എന്നോട് കൂടെ, ഞങ്ങളോട് കൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ത്രിയേക ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും നിന്റെ മുമ്പാകെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം. ഞങ്ങളോട് കൂടെ നടന്ന്, കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്ന സർവശക്തനായ ദൈവമേ, എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ദൈവമേ, നിന്നിൽ നിന്ന് പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വന്ന് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ ഞങ്ങളുടെ ജീവൻ്റെ വെളിച്ചം, ഞങ്ങളുടെ ജീവൻ്റെ അപ്പം, കർത്താവേ, അവിടുന്നാണ്. ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്തെടുക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ, ഞങ്ങളുടെ കടമകളും ശുശ്രൂഷകളൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കുമ്പോൾ പ്രകാശംതരായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ ജീവിക്കട്ടെ. ഇന്നേ ദിവസം എല്ലാ കാര്യങ്ങളും നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തെടുക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രക്ഷ അവിടുത്തെ ദൈവിക ദാനമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ കർത്താവേ, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങൾക്ക് അറിവ് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചന സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നിന്റെ മുമ്പിൽ ഒരു സൃഷ്ടിക്കും മറിഞ്ഞിരിക്കുവാൻ കഴിയുന്നതല്ലോ. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമേ,
സ്വർഗത്തിലേക്ക് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവിടുന്ന് അറിയുന്നു. എന്നോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന നാളത്രയെയും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഏകരക്ഷകനായ ക്രിസ്തുവിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യാഗമനത്തെക്കുറിച്ച് ഉള്ള പ്രത്യാശയും കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. കർത്താവെ, സിയോൻ പർവ്വതം പോലെ നിന്റെ സന്നിധിയിൽ ഉയർച്ചു നിൽക്കുവാൻ വിശ്വാസം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാൻ നഗരത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറയുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അവിടുന്ന് ഏലിയായുടെ ആഗമനത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു. യോഹന്നാൻ, സ്നാപ യോഹന്നാൻ അനുഭവിച്ച പീഡാനുഭവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. കർത്താവെ, അവിടുന്ന് കുരിശിലെ പീഡാനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് സ്വർഗം നേടിത്തരുവാനുള്ള വഴി തുറക്കുകയായിരുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ദൈവമേ, നീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ, അങ്ങയ്ക്ക് ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, നിന്നിൽ ശക്തി കണ്ടെത്തിയ ഭാഗ്യവാന്മാരായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവമേ, നീയാണ് ഞങ്ങളുടെ ആശ്രയം, നീയാണ് ഞങ്ങളുടെ കോട്ട, നീയാണ് ഞങ്ങളുടെ പരിച. എൻ്റെ കർത്താവേ, നീയാണ് ഞങ്ങളുടെ ശക്തി, സഹായം, എല്ലാം അവിടുന്നാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, എൻ്റെ ജീവിതത്തിൻ്റെ കുരിശൻ്റെ പീഡാനുഭവങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ കഷ്ടതകളെ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളെയും നന്മയും തിന്മയും ഒരുപോലെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, അവിടുന്ന് അല്ലാതെ ഞങ്ങൾക്കൊരു മറ്റൊരു ദൈവമില്ല. അവിടുന്നാണ് ഞങ്ങളുടെ ബലം, അവിടുന്നാണ് ഞങ്ങളുടെ ഓഹരി. ഞങ്ങൾ കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, എത്രമാത്രം അവിടുന്ന് പരിശുദ്ധനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനും നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് നന്മയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, കാരുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ എപ്പോഴും നന്ദി പറയുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നീ നടത്തിയ വഴികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതങ്ങളായിട്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വരണമേ. ആമേൻ.